श्री कैरा सुधाकर बोधपूर्व ऐसी कुटवाड़ियाग्रह अन्वेषण अृत्यूड मोटू आ अन्वेषण भयपड़ अन्वेषण इवे को प्रसिद्धि कू श्री के सुधाकर बॉडी लांग्वेज नमुक के जनो अद संसारो एत्रो क्षीणिर अदसावस्थ അദ്ദേഹം പക്ഷേ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഷ എന്താണ് ഇക്കാര്യത്തിൽ എന്നുകൂടി കേൾക്കാൻ കേരളത്തിന് ആഗ്രഹം ഉണ്ടാകുമല്ലോ ശ്രീ ചിത്രഞ്ജൻ. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ കേരളത്തിലെ പോലീസിന് നേരെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഷ എന്താണെന്ന് കേൾക്കാനും കേരളം കാത്തിരിക്കുന്നുണ്ടാകുമല്ലോ. നിശ്ചയമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏത് സമയത്ത് സംസാരിക്കണമെന്നും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാം. ഇത് അതല്ലല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ഗുരുതരമായ ആക്ഷേപം. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളല്ല ബെന്നി ബെഹ്റ മാത്രമല്ല ഈ ഈ കെ പി സി സിയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആക്ഷേപങ്ങൾ ഇവിടെ പറഞ്ഞു. പിന്നെ സ്കൂളിന്റെ കേസ് പോയില്ലേ? പോയിട്ടില്ല. കേസുകൾ എത്ര എണ്ണം നിൽക്കുകയാണ്? കേസുകൾ വരാൻ പോവുകയാണ്, കേസുകൾ അന്വേഷിക്കുകയാണ്. എല്ലാം അധ്യക്ഷൻ പരാതി കൊടുക്കും, കെ പി സി സി അധ്യക്ഷൻ പരാതി കൊടുക്കും, പരാതിയുടെ കോപ്പി ഷാനിക്ക് കിട്ടും. ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ സി പി എം ഏതെല്ലാം തരത്തിൽ ശ്രീ കെ സുധാകരൻ എന്ന് പറയുന്ന ജനകീയ നേതാവിനെ ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെയെല്ലാം നിങ്ങൾ വേട്ടയാടുന്നുണ്ടോ? ഇവിടെ അദ്ദേഹം സമർത്ഥിക്കുവാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇതിലെ ഒരു ചാനലിന്റെ ചർച്ചയെ പങ്കെടുത്ത ആളാണ്. പല ചാനലുകളുടെ ചർച്ചകൾ അതിനുശേഷം എന്നെ നോക്കി മനസ്സിലാക്കിയ ഒരാളാണ്. ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീ അനൂപ് ആയാലും ശ്രീ ഷമീർ ആയാലും ശ്രീ യാക്കൂബ് ആയാലും അവർക്ക് നഷ്ടപ്പെട്ട തുകയെ സംബന്ധിച്ചും അവിടെ ഉണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം വളരെ കൃത്യതയോട് പറഞ്ഞത് കേട്ടവരാണ് കേരളത്തിലെ ഈ ജനങ്ങളാകെ. അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അനൂപ് പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അതിന്റെ ക്ലിപ്പിംഗ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ബഹുമാനായിട്ടുള്ള ശ്രീ കെ സുധാകരനും ഈ അനൂപും അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് വീരനായിട്ടുള്ള ഈ മോൺസൺ മാവുങ്കലും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന വേള, ആ വേളയിൽ ഈ തുകയെ സംബന്ധിച്ച് മാത്രമല്ല, അവിടെ കാശ് കൊടുക്കുന്ന മാത്രമല്ല, ഡൽഹിയിൽ നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച്, അതിലെങ്ങനെയൊക്കെയാണ് നായകൾ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇതെല്ലാം സംസാരിക്കുമ്പോൾ എന്ന് മാത്രമല്ല ശ്രീ കെ സുധാകരനും ഈ മാവുങ്കലുമായി മാവുങ്കൽ വളരെ കൂടുതലായി ഇതിനകത്ത് ഡൽഹിയിൽ ആരെയൊക്കെ 9 പേരുള്ള പബ്ലിക് ഫൈനാൻസ് കമ്മിറ്റി ആ 9 6 പേർക്ക് പണം കൊടുക്കണമെന്നും അടക്കമുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചതിനെ സംബന്ധിച്ച് വളരെ കൃത്യതയോട് പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ഒരു തവണ തെറ്റുപറ്റാം, രണ്ട് തവണ പറ്റാം. ശ്രീ കെ സുധാകരൻ തന്നെ പറഞ്ഞത് എന്താണ്? 5, 6, 7 തവണ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ 10-ാം ക്ലാസ് പോലും പാസ്സാക്കാത്ത ഒരാള് ഡോക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ചികിത്സ എന്തുവാണ്? കോസ്മറ്റോളജിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. 10 ദിവസക്കാലമാണ് അദ്ദേഹം അവിടെ പോയി താമസിക്കുന്നത്. ഈ 10 ദിവസക്കാലം താമസിക്കുന്ന ഒരാളിന് യാദൃച്ഛികമായി ആരെങ്കിലും 1 ദിവസക്കാലം അവിടെ വരികയോ ഒരു പടവെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റായ പ്രചരണത്തിൽ വീണു വരാം. കാരണം എന്താ? പുരാവസ്തു ശേഖരങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി വരാം. പക്ഷെ തുടർച്ചയായി അവിടെ പോകുന്നു എന്ന് മാത്രമല്ല, ഇന്ന് ഈ മോൺസൺ തന്നെ പറയുന്നത് എന്താണ്? മോൺസൺ പറയുന്നു, എനിക്ക് ഇദ്ദേഹവുമായിട്ടുള്ള ആത്മബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇത് ഇറങ്ങിയിട്ടുണ്ട്. തന്റെ എന്താണ് ബിസിനസ് എന്നതിനെ സംബന്ധിച്ച് ശ്രീ കെ സുധാകരൻ അറിയാമെന്ന് അദ്ദേഹം ആ വീഡിയോയിലൂടെ പറയുകയാണ്. പിന്നെ ഈ പണം നൽകുന്നവരെ അനുനയിപ്പിക്കാനാണ്,
ആരാ സുധാകരനുമായിട്ടുള്ള ബന്ധമല്ല ഈ മോൻസൺ പറഞ്ഞുകാൻ തയ്യാറായിട്ടുള്ളത്. അപ്പൊ ഞാനിത് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് വേറൊന്നുമല്ല, ഇന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ കെ സുധാകരന് ദീർഘകാലത്തെ പരിചയമുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 4 മാസം പോലും ആകാത്ത ദേവർകോവിലോ റോഷനോ എങ്ങനെ അവിടെ പോയി, എന്തിനടിസ്ഥാനത്തിൽ പോയി എന്നെല്ലാം പരിശോധിക്കട്ടെ. ഇനി ശ്രീ ഷാനിയുടെ ചോദിച്ച ചോദ്യം, അതിനകത്ത് പോലീസ് ഓഫീസർമാരായി ആര് പോയിട്ടുണ്ടെങ്കിലും അവർ വഴിവിട്ടോ അവിഹിതമായോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപ്പ് നിന്നവരെല്ലാം വെള്ളം കുടിക്കണം, ഞങ്ങൾക്കൊരു തർക്കമില്ല. എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്, ഒരു കത്ത് ഇന്നലെ ചില മീഡിയകൾ പുറത്തുവിട്ടു. ലോക്നാഥ് ബെഹ്റ ഇതേ സംബന്ധിച്ച് ഇയാളുടെ ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം എന്ന് താഴോട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കണ്ടതിനു ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഈ കൊട്ടാര സദൃശമായിട്ടുള്ള വീടും അതുപോലെ തന്നെ അവിടെ കണ്ടിട്ടുള്ള മറ്റ് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും എല്ലാം കൂടെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിവരങ്ങളായിരിക്കാം ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇവിടെ യു ഡി എഫ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണമുണ്ട്. എന്താ പറയുന്നത്, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആഫീസുമാണ്. എന്ത് ചെയ്തു മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയുടെ ആഫീസും ഒന്നും വഴിവിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒരു പരാതി ലഭിച്ചാൽ അത് അന്വേഷണം നടത്തുവാൻ ബന്ധപ്പെട്ട ഏജൻസിക്ക് കൈമാറിയതല്ലാതെ അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയതല്ലാതെ ഒരു വഴി വിട്ടിടപെടോ ഒരു വ്യക്തിപരമായ താല്പര്യമോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ആഫീസോ നടത്തിയിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസും വഴിവിട്ട ഇടപാടൊന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. ആഭ്യന്തര വകുപ്പിൽ വഴിവിട്ട ഇടപാടുകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ നടന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നല്ലോ, നിങ്ങൾ അന്വേഷിക്കട്ടെ, നമുക്ക് ഈ അന്വേഷണം നടക്കട്ടെ. ഇവിടെ കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തിക്കൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. പോലീസ് തന്നെയല്ലേ ഇപ്പോഴും ഇത് കൊണ്ടുവരുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ദയവേത് ഞങ്ങളുടെ നേരെ ഞങ്ങളിപ്പോ ഒരു കുഴപ്പം കാണിച്ചിട്ടില്ലല്ലോ. ഇതിനകത്ത് പോയി കുടുങ്ങി കിടക്കുന്നവർ അവിടെ കിടക്കട്ടെ. ഞങ്ങൾ പറയും, ഞാൻ പറയുന്നെന്താ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ 3 പേരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തട്ടിപ്പിന് വിധേയരായവർ. അവർ ചില പോലീസ് ഓഫീസർമാർ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറെ സംബന്ധിച്ച്, അതിനുശേഷം എസ് പിക്ക് പരാതി കൊടുത്തതിനെ സംബന്ധിച്ച്, ഒരു ഡി ഐ ജി ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ച്, ഒരു ADGP ബന്ധപ്പെട്ടതിനെ കുറിച്ച്, DGP എന്നതിനെ കുറിച്ച് ഒക്കെ പറയുന്നത് ഇന്നലെ കേട്ട ഒരാളാണ് ഞാൻ. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ഏത് പോലീസ് ഓഫീസർമാരും അന്ന് ഓഫീസർ സർവീസിലുള്ളവരോ ഇന്ന് ബെഞ്ചം പറ്റിയവരോ അല്ലെങ്കിൽ അന്ന് സർവീസിൽ ഇപ്പോഴും സർവീസിലുള്ളവരോ ആര് വഴിവിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾക്കൊരു തർക്കമില്ല. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ ഒരു പോലീസ് ഓഫീസറെ സംരക്ഷിക്കുവാനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് വ്യക്തിവൈരാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാനോ ആരെയെങ്കിലും ഇതിനകത്ത് മോശക്കാരാക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.